ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുക്കിങ്ങും മറ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കുട്ടികളാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയാതെ പിടിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരെ കൊണ്ട് പറഞ്ഞു നമുക്കിത് പിടിച്ചിട്ടൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് കരുതി ബാക്കി വീഡിയോകൾ അവരെ കൊണ്ട് ഞാൻ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, കുട്ടികളകത്ത് കയറിയപ്പോഴാണ് അവർ വീഡിയോ പിടിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്താ ഇപ്പോൾ നിങ്ങൾ ചിലക്ക് ഞാനെന്താ ഇങ്ങനെ പുതച്ച് മൂടി ഇങ്ങനെ ഇരിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഇതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കാലിൻ്റെ മുട്ടിന് വിശകലനം പൊട്ടൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താ എങ്ങനെയാണ് പൊട്ടലുണ്ടായെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതേപോലെ കുറച്ച് കിളികളുണ്ട്, അത്യാവശ്യം കുറച്ച് കോഴികളുണ്ട്, പിന്നെ അത്യാവശ്യം പച്ചക്കറികളുണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ഒരു വലിയൊരു പണിയാണ് കോഴികളെ നോക്കി, കോഴികൾക്ക് തീറ്റ കൊടുത്ത്, അവരുടെ കൂടെല്ലാം അടിച്ചു വാരി, കിളികൾക്ക് തീറ്റ കൊടുത്ത്, അവരുടെ കാര്യങ്ങൾ നോക്കി, മുറ്റമെല്ലാം അടിച്ച് കയറി വരുമ്പോഴത്തേ എന്തായാലും ഒരു മണിക്കൂറാവും. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും രാവിലെ എഴുന്നേറ്റ് വന്നാൽ പച്ചക്കറിയുടെ ഇലകളിലൊക്കെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇവിടേക്ക് തൊട്ട് തലോടിയേക്ക് വരും, അവർക്ക് വലിയ സന്തോഷമാണ്. ഇത് മാത്രമല്ല, വേറെ പച്ചക്കറികൾ പയറൊക്കെ ഇപ്പില്ലാതെ ഇത്രയും മാത്രമേ എനിക്ക് ഫോട്ടോ എടുത്ത് തന്നുള്ളൂ. ഇതാ കണ്ടില്ല, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ അത്യാവശ്യം ചെടികളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചിപ്സ് ഇട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ആ കാണുന്ന അട, അത് വഴി ഞാൻ രാവിലെ പതിവ് പോലെ മുറ്റം അടിക്കാൻ ഇറങ്ങി വന്നതാണ്. പക്ഷേ ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ചവിട്ടിയിൽ നേരെ മുറ്റത്തേക്ക് മുട്ടും കൊത്തി വീഴുക കാണിച്ചത്. അപ്പോൾ നോർത്തേക്ക് ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ മുട്ട് തവിട് പൊടിയാകണം. പക്ഷേ ദൈവത്തിൻ്റെ കൃപ, ദൈവം എന്നെ താങ്ങിയെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് വെള്ളിലോട്ട് ഇറങ്ങാറ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ദൈവം എന്നെ താങ്ങി, എനിക്ക് കാര്യമായിട്ടൊന്നും വന്നില്ല, ചെറിയതായിട്ടൊരു പൊട്ടലേ വന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് വലിയൊരു കാര്യം ഞങ്ങളുടെ വീട്ടിൽ നടന്നു. മടി പിടിച്ചിരുന്ന പിള്ളേരെല്ലാം അവസാനം അടുക്കളയിൽ കയറാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർ, എനിക്കൊരു മോനും ഒരു മോളുമാണ്, അവർ തന്നെ അവരുടെ പണികൾ അവർ തന്നെ തീരുമാനിച്ചു. അകത്തെ പണികൾ ഒരാൾ, പുറത്തെ പണികൾ ഒരാൾ, അങ്ങനെ അവർ തന്നെ തീരുമാനിച്ച് അവർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കൃത്യസമയത്ത് എനിക്ക് വേണ്ട കൊണ്ട് തരുന്നുണ്ട്. അവരെ വിളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര മടിയുള്ള പിള്ളേരിപ്പോൾ രാവിലെ എഴുന്നേക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും, അകത്തെ പണികളെല്ലാം മോള് ചെയ്യും, അപ്പോൾ പുറത്തെ പണികൾ മോനും ചെയ്യും. അവന് കോഴിയുടെ കാര്യം പറയുമ്പോഴേ കോഴി എടുത്തു നിന്ന് വാടാലും മുട്ടയെടുക്കാൻ വാ മോനെന്ന് പറഞ്ഞ് വരത്തില്ല. അതൊക്കെ മമ്മി എടുത്താൽ മതി, അത് എനിക്ക് ഇടിക്കാൻ പറ്റത്തില്ല, ഞാൻ ചെയ്തു, എനിക്ക് പേടിയാണ്, കോഴി എന്നെ കൊത്തും, അല്ല കോഴി എന്നെ എൻ്റെ നേരെ ചാടി വരും, അങ്ങനെ പറഞ്ഞിരുന്ന വ്യക്തി ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അകത്തെ പണി അവൾ ചെയ്യും, പുറത്തെ പണികൾ, കോഴിയുടെ കാര്യങ്ങളെല്ലാം അവനെ നോക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കോഴിക്ക് തീറ്റ കൊടുക്കും. അപ്പോൾ അത്യാവശ്യം ചില ദിവസം മുട്ട കാണും, ചില ദിവസം മുട്ട കാണത്തില്ല. അപ്പോൾ മുട്ടയെടുക്കും, കോഴിക്ക് വെള്ളം കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ എൻ്റെ മോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയല്ല കൂട്ടത്തിൽ. രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കാൻ പറയുമ്പോഴേ വൈകുന്നേരമാട്ടെ എന്ന് പറയും. ഏതായാലും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവർക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മമാർ ഇതുപോലെ റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്, കുഞ്ഞുങ്ങളും കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാവും, ജോലി ചെയ്യാൻ അവർ പഠിക്കും. ഏതായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഓക്കെ, ബൈ.